രണ്ടാം ഭാഗത്ത് ശിഹാബ് പറയുന്നു, ഉപ്പയെ മറമാടി തിരിച്ചു വരുന്ന സമയത്ത് ആളുകളോടായി എന്റെ ഏട്ടനായ കുഞ്ഞാൻ പറയുന്ന വാക്ക് എന്റെ ഹൃദയത്തിൽ കോൺക്രീറ്റിൽ എഴുതിയതുപോലെ അവിടെ കിടന്നു. ഏതായിരുന്നു വാക്ക്? മതി, പൊട്ടിത്തെറുപ്പും എല്ലാവിധ കച്ചറയും വീട്ടിലെൽപ്പയും പൊട്ടിത്തെറുപ്പുമായിട്ട് നടന്നിരുന്ന ഈ കുട്ടിയെ ഇനി നോക്കാൻ മറ്റു മാർഗമില്ല. അതുകൊണ്ട് ഇവനെ അനാഥശാലയത്തിൽ കൊണ്ടുപോയാക്കണം. ആ വാക്കൊരു വല്ലാത്ത ഒരു സ്ഫോടനാത്മകമായ വാക്കായി ഷിഹാബിന്റെ ഹൃദയത്തിൽ കൊട്ടിവെച്ചു. ഉപ്പയിൽ പിതാവിന്റെ മരണത്തിന് ശേഷമുള്ള ചടങ്ങുകൾക്കൊക്കെ ശേഷം കുഞ്ഞാൻ ഇവനോട് കാര്യം പറഞ്ഞു, ഷിഹാബെ, നിന്റെ മുക്കത്തെ അനാഥശാലയത്തിൽ കൊണ്ടുപോവുകയാണ്. അവിടെ നന്നായി പഠിക്കാൻ പറ്റും, നന്നായി പഠിച്ചുയരണം. മോഹങ്ങളൊക്കെ നൽകി, എന്ത് മോഹം! ഷിഹാബിന് പഠനമല്ലാത്ത എല്ലാം ഇഷ്ടമാണ്. പുസ്തകം തുറക്കാത്ത ഏത് കർമ്മങ്ങളും ചെയ്യാനും ഷിഹാബ് ഒരുക്കമാണ്. വാപ്പയുടെ പെട്ടിപ്പീടിക വിപുലീകരിക്കുന്നതിനെ കുറിച്ച് മാത്രമാണ് ഷിഹാബിന്റെ മനസ്സിലുണ്ടായിരുന്ന ആകെ ചിന്ത. അങ്ങനെ നിർബന്ധിച്ച് അണിയിച്ചൊരുക്കി കൊണ്ടുപോകാനുള്ള ഒരുക്കത്തിനിടയിൽ ഷിഹാബ് പറഞ്ഞു, ഞാൻ ഒറ്റക്ക് പോകൂല, എന്റെ സഹോദരിമാർ കൂടെയുണ്ടെങ്കിലേ ഞാൻ പോകൂ. ഷിഹാബിന്റെ ആ വാക്ക് ആ കുടുംബത്തിന് വലിയൊരു ആഘാതമാണ്. 5 വയസ്സുള്ള മിനിയെയും 8 വയസ്സുള്ള കുഞ്ഞോളെയും ചേർത്ത് കൊണ്ടുപോകണമത്രേ. അവസാനം ഷിഹാബിന്റെ നിർബന്ധത്തിന് ആ കുടുംബം വഴങ്ങി. ആ 2 പെൺകുട്ടികളെ എന്താണെന്നറിയില്ല, ഉപ്പയും മരിച്ചോ മരിച്ചിട്ടില്ലേന്ന് പോലും വ്യക്തമായി അറിയാത്ത, ആ ബോധമില്ലാത്ത 5 വയസ്സായ കുട്ടിയും 8 വയസ്സുള്ള മിനിയും കുഞ്ഞോളും രണ്ടു പേരെയുമായി ചേർത്ത്, 3 പേരും ചേർത്ത് മുക്കം അനാഥശാലയത്തിലേക്ക് കൊണ്ടുപോകും. ഇരുമ്പിന്റെ പെട്ടി, അതിൽ വ്യത്യസ്ത ജോഡി വസ്ത്രങ്ങൾ എല്ലാം ഉണ്ട്. അവിടെ നിൽക്കാനും പോവാനും താല്പര്യപ്പെടുത്തുന്ന എല്ലാ വസ്തുക്കളും ആ പെട്ടിയിൽ വെച്ചിട്ടുണ്ട്. മുക്കത്തെത്തി അവിടെ അഡ്മിഷൻ എടുത്തു. ഷിഹാബിന്റെ ഏക ചിന്ത എന്താണെന്നറിയോ? തിരിച്ചുപോക്കിനെ കുറിച്ചാണ്. എങ്ങനെ ഇവിടെ നിന്ന് രക്ഷപ്പെടും? എന്ത് പറയും? പല സമയത്ത് അസുഖങ്ങൾ അഭിനയിച്ചു, വയറുവേദന അഭിനയിച്ചു, തലവേദന അഭിനയിച്ചു, അസുഖങ്ങൾ പലതും അഭിനയിച്ചു. അവധിക്ക് വീട്ടിലെത്തിയാൽ പിന്നെ തിരിച്ചു പോകാതിരിക്കാൻ വല്ല കാരണവും പരതുന്ന തിരക്കായി ഷിഹാബിന്. 2-3 വർഷം ഇങ്ങനെ പോയി. പിന്നെ പഠനത്തോട് ഇഷ്ടം തോന്നി, ചെറിയ തോതിലൊക്കെ പഠിച്ചു വന്നു. ക്ലാസ് റൂമുകളിൽ ഒരു മത്സര സ്വഭാവം വന്നു. 10ാം ക്ലാസ് പരീക്ഷ എഴുതി 1st ക്ലാസ്സോടുകൂടെ വിജയിക്കുന്നു. അവിടെയും ഒരു വലിയൊരു ടെസ്റ്റ് ഷിഹാബ് പറയുന്നുണ്ട്, എന്റെ രജിസ്റ്റർ നമ്പർ മാത്രം അന്ന് പേപ്പറിൽ കണ്ടില്ല. ഒരു അക്ഷരത്തെറ്റുകൊണ്ട്, ഒരു നമ്പറിന്റെ അക്കത്തിന്റെ ചെറിയ ഒരു അക്ഷരത്തെറ്റുകൊണ്ട് എന്റെ മാർക്ക് റിസൾട്ട് അതിൽ വന്നില്ല. കോഴിക്കോട് ജില്ലയിൽ വന്ന പത്രത്തിലെ ഒരു എഡിഷനിൽ, കോഴിക്കോട് ജില്ലയിലെ പത്ര എഡിഷനിൽ തന്റെ നമ്പർ ശരിയായി വന്നതും താൻ 1st ക്ലാസ് നേടിയെന്ന സന്തോഷം ഉച്ചയോടുകൂടെ അറിയുകയും ചെയ്യുന്ന ഒരു സംഭവം ഷിഹാബ് ആ പുസ്തകത്തിൽ പറയുന്നു. 1st ക്ലാസ് വാങ്ങിയ ഷിഹാബിന് മുക്കം അനാഥശാല വലിയ സ്വീകരണമൊരുക്കി, അഭിനന്ദനങ്ങൾ നൽകി. അതിനുശേഷം അവിടുത്തെ ഉപ്പ എന്നവർ വിളിക്കുന്ന ആ സ്ഥാപനത്തിന്റെ എല്ലാമെല്ലാമായ മാനേജർ ഷിഹാബിനോട് പറഞ്ഞു, ഷിഹാബെ, നിനക്ക് ഇവിടെ തന്നെ TTC ഉണ്ട്, ടീച്ചേഴ്സ് ട്രെയിനിങ് കോഴ്സുണ്ട്, ഈ കോഴ്സിൽ ചേരാൻ നിനക്ക് അവസരം തരാം. TTC കഴിഞ്ഞു. അതിനുശേഷം അവിടെ നിന്ന് പ്രീ ഡിഗ്രി എടുത്തു. പ്രീ ഡിഗ്രിയും TTC കഴിഞ്ഞ് തിരിച്ചു വരികയാണ് ഷിഹാബ്. ഇഷ്ടമില്ലാത്തൊരു സ്ഥലത്തേക്ക് പോയിരുന്നു ഷിഹാബ്. ഇനി വേണ്ട, എനിക്കിവിടെ നിന്ന് രക്ഷപ്പെടണമെന്ന് ആഗ്രഹിച്ചിരുന്നു ഷിഹാബ്. പക്ഷേ തിരിച്ചു പോരുന്ന 21-ാം വയസ്സിൽ, 11-ാം വയസ്സിലാണ് അങ്ങോട്ട് ചെല്ലുന്നത്, 21-ാം വയസ്സിലാണ് തിരിച്ചു വരുന്നത്. ആ തിരിച്ചു വരുന്ന 21-ാം വയസ്സിൽ ഹൃദയം പിടക്കുന്നുണ്ട് ഷിഹാബിന്, പ്രയാസം അനുഭവിക്കുന്നുണ്ട് ഷിഹാബ്. തന്നെ പോറ്റി വളർത്തിയ അനാഥശാല നൽകിയ സേവനത്തിന്റെ മഹത്വത്തെ തിരിച്ചറിയുന്നുണ്ട് മുഹമ്മദ് അലി ഷിഹാബ്. ഇവിടെയുമുണ്ട്
നമ്മൾ ചെയ്ത സേവനത്തെ, അധ്യാപകൻ ചെയ്ത സേവനത്തെ വിദ്യാർത്ഥികൾ എന്ന തിരിച്ചറിയാം. കാലങ്ങൾക്ക് ശേഷമാണ്. ഉമ്മയും ഉപ്പയും ചെയ്ത ത്യാഗത്തിന്റെ കഥകൾ എന്നാണ് വിദ്യാർത്ഥികൾ അവരുടെ മക്കൾ തിരിച്ചറിയാം. അവർക്ക് പ്രായമാകുമ്പോഴാണ്. ഷോർട്ടായിട്ട് പറഞ്ഞാൽ ആ മകനും മകളും എപ്പോഴാണോ ഉമ്മയും ഉപ്പയും ആകുന്നത് അന്നാണ് തന്റെ പിതാവിനെയും ഉമ്മയെയും തിരിച്ചറിയാൻ ആ കുട്ടി വരുന്നത്. 21 വയസ്സിൽ മുക്കം അനാഥശാലയിൽ നിന്ന് പുറത്തു വരുമ്പോ മുഹമ്മദ് അലി ഷിഹാബിന് ഇടറുന്നു. ഇനി എങ്ങോട്ട് ഞാൻ പോകും? തിരിച്ചു വീട്ടിലേക്കെത്തുമ്പോ മുമ്പത്തെ സുഹൃത്തുക്കളൊന്നുമില്ല. മത്സ്യം പിടിക്കാൻ തോട്ടിൽ പോയി മത്സ്യം പിടിക്കാൻ വല വിരിച്ച് മത്സ്യം പിടിക്കാൻ കൂടെ കൂടിയിരുന്ന സുഹൃത്തുക്കളെ ഒന്നുമില്ല. കളിക്കാൻ കൂട്ടുകാരില്ല. എല്ലാ സുഹൃത്തുക്കളും നഷ്ടപ്പെട്ട ഒരേകാന്തനായി ഷിഹാബ് തിരിച്ചെത്തുന്നു. തിരിച്ചെത്തുമ്പോ വീട്ടിൽ അതീവ ദയനീയമാണ് സ്ഥിതി. ഇങ്ങനെയാണ് അവിടെ പട്ടിണിയില്ലാതെ ഭക്ഷണം കഴിച്ചു പോകുന്നത് ഉമ്മ എന്ന് ഷിഹാബ് തിരിച്ചറിയുന്ന രംഗമാണ്. ആഗ്രഹങ്ങൾക്ക് യാതൊരു വിലയുമില്ലാത്ത ഒരു സാഹചര്യത്തിലേക്കാണല്ലോ ഞാൻ എത്തിയത് എന്ന് ഷിഹാബ് പറയുന്നു. ആ രംഗത്ത് ഷിഹാബ് ഹോട്ടലിൽ ജോലി ചെയ്യാൻ പോകുന്നു. രാവിലെ 5 മുതൽ രാത്രി 11 വരെ നീളുന്ന ജോലികൾ ഹോട്ടലിൽ പോയി ചെയ്യുന്നു. തുടക്കുകയും കഴുകുകയും ഭക്ഷണം വിളമ്പുകയും ചെയ്യുന്ന ഒരു മാനുവൽ ജോലി ആ ജോലി ചെയ്യുന്നു. മാവൂർ ഗോളിയറാൻസ് എന്ന് പ്രവർത്തിക്കുന്നുണ്ട്. ആ ഫാക്ടറിയിൽ കോൺട്രാക്ട് ബേസിൽ കൂലിവേല ചെയ്യാൻ വേണ്ടി പോകുന്നു. അപ്പോഴാണ് ഒരവസരം വരുന്നത്. വളവന്നൂർ ബാഫക്കി യത്തീംഖാനയിൽ ഒരു ജോലി, ഒരു അധ്യാപക ജോലി, TTC കോഴ്സിന്റെ ബേസ് ചെയ്തുകൊണ്ട് അവിടെ ചെന്ന്. അനാഥശാലയത്തിലാണ് അവിടെയും. അവിടെ ചെല്ലുമ്പോഴാണ് അനാഥ മക്കളെ എങ്ങനെ നോക്കണമെന്ന് ഷിഹാബ് തിരിച്ചറിഞ്ഞു. നല്ല പരിചരണം കൊടുക്കുന്നു. പഠന പ്രവർത്തനങ്ങളുമായി മുന്നോട്ടു പോകുന്നു. അതോടൊപ്പം മത്സര പരീക്ഷയ്ക്ക് വേണ്ടിയിട്ടുള്ള പരിശീലനങ്ങളിലൂടെ കടന്നുപോകുന്നു. എല്ലാ തന്റെ യോഗ്യതക്കനുസരിച്ച് TTC SSLC പ്രീ ഡിഗ്രിയും മാത്രം ആവശ്യമുള്ള യോഗ്യതയുള്ള PSC എല്ലാ പരീക്ഷയും എഴുതുന്നു. 50 PSC അന്ന് പേപ്പറിൽ പ്രത്യേകം വാർത്തയായി വന്നു. എന്താ വാർത്ത എന്നറിയോ? 50 PSC റാങ്ക് ലിസ്റ്റിൽ വന്ന് അത്ഭുതമായി മുഹമ്മദ് അലി ഷിഹാബ് എന്ന വാർത്ത. അങ്ങനെ പല ജോലിയിൽ കയറി. 2 വളവന്നൂർ ബാഫക്കി യത്തീംഖാനയിലെ തന്റെ അധ്യാപക ജോലിക്ക് ശേഷം, അല്ലെങ്കിൽ ആ ജോലിക്കിടയിൽ അദ്ദേഹത്തിന് PSC കിട്ടി. ജല അതോറിറ്റിയിൽ ജോലി കിട്ടി. വില്ലേജ് ഓഫീസിൽ ജോലി ചെയ്തു. പഞ്ചായത്ത് ഓഫീസിൽ ജോലി ചെയ്തു. ടീച്ചറായി നിയമനം കിട്ടി. അതിനിടയിൽ നോക്കണേ, അധ്യാപകനായി നിൽക്കുമ്പോൾ ഡിസ്റ്റന്റായി ഡിഗ്രി ചെയ്യുന്നു. ഡിസ്റ്റന്റായി കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ BA ഹിസ്റ്ററിക്ക് ചേരുന്നു. ജോലിയോടൊപ്പം ഹിസ്റ്ററി കംപ്ലീറ്റ് ആക്കുന്നു. അപ്പോൾ അതുവരെ ഇല്ലാത്ത ഒരു സ്വപ്നം അവിടെ നിന്ന് വരുന്നു. പത്രക്കാരെ ഒന്ന് ചോദിച്ചത്രേ, 50 PSC റാങ്ക് ലിസ്റ്റിൽ വന്ന മുഹമ്മദ് അലി ഷിഹാബിന്റെ അത്ഭുതത്തെക്കുറിച്ച് പത്രങ്ങൾ വന്ന് പത്രക്കാരെ വന്ന ചോദ്യത്തിന് ഇനി നിങ്ങൾക്ക് എന്താവാനാണ് ആഗ്രഹം എന്ന് പറഞ്ഞപ്പോ അറിയാതെ ഒരു ഉത്തരം മുഹമ്മദ് അലി ഷിഹാബ് പറയുന്നു, എനിക്ക് IAS ഉണ്ടാകും. അറിയാതെ പറഞ്ഞു പോയത്, മനസ്സിൽ കൊണ്ടു നടന്ന ഒരു സ്വപ്നമായിരുന്നില്ല, അറിയാതെ അങ്ങോട്ട് പറഞ്ഞു. മത്സര പരീക്ഷയിൽ നബിദിന പരിപാടികളിൽ ക്വിസ് മത്സരത്തിൽ പങ്കെടുത്ത് തുടക്കം കുറിച്ച ജനറൽ നോളജിന്റെ അത്ഭുതമായ ലോകത്തേക്ക് നടന്നെടുത്ത മുഹമ്മദ് അലി ഷിഹാബ് മത്സര പരീക്ഷകളിലൊക്കെ മുന്നേറി. IAS നേടാനുള്ള മോഹം വന്നു. ആ ഇടക്ക് പത്രത്തിൽ ഒരു ന്യൂസ് വന്നത്രേ, വള്ളിപ്പടർപ്പുകൾ, ഇങ്ങനെ മുകളിലേക്ക് പോകുന്ന വള്ളിപ്പടർപ്പുകളിലെ ഏറ്റവും മുകളിലെ ശിഖരത്തിൽ ഒരു പൂ, ആ പൂവിന് മുകളിൽ ഒരു IAS ജോലി ലഭിച്ച ഒരു യുവാവിന്റെ ചിത്രം. എനിക്കെന്തുകൊണ്ട് ഈ യുവാവായിക്കൂടാ? ആ ചിന്തയുടെ ഭാഗമായി ഡിഗ്രി കംപ്ലീറ്റ് ചെയ്ത മുഹമ്മദ് അലി ഷിഹാബ് ഡൽഹിയിലേക്ക് പോകുന്നു, പരിശീലനത്തിന് പോകുന്നു. അതിനിടയിൽ വിവാഹം നടക്കുന്നുണ്ട്. വിവാഹിതനായ മുഹമ്മദ് അലി ഷിഹാബ്, സാമ്പത്തികമായി ഒരുപാട് കഷ്ടപ്പാടിലൂടെ നടന്നു പോകുന്ന മുഹമ്മദ് അലി ഷിഹാബ് പഠനത്തിന് വേണ്ടി
കോച്ചിങ്ങിന് വേണ്ടി ഡൽഹിയിലേക്ക് പോകുന്നു. വിവിധ ഏജൻസികൾ സഹായിക്കുന്നു, സക്കാത്ത് ഫൗണ്ടേഷൻ സഹായിക്കുന്നു, വിവിധ മതസംഘടനകളുടെ സഹായം ലഭിക്കുന്നു, മുക്കം അനാഥശാല എല്ലാവിധ സഹായവും വാഗ്ദാനം ചെയ്യുന്നു. ആ സഹായത്തിന്റെ ഫലമായി ഡൽഹിയിലെത്തുന്നു. ഡൽഹിയിലെത്തി പരിശീലനത്തിനിടയിൽ അസുഖം വരുന്നു. ഏതായാലും കിട്ടിയ വിഭവങ്ങളും അവിടുന്ന് കിട്ടിയ മെറ്റീരിയൽസുമായി നാട്ടിലേക്ക് പോരുന്നു. ഡൽഹിയിൽ പരീക്ഷ എഴുതാൻ തയ്യാറായി നിന്നിരുന്ന മുഹമ്മദ് അലി ഷിഹാബ് അസുഖം കാരണം തിരുവനന്തപുരത്തേക്ക് പരീക്ഷാ സെന്റർ മാറ്റാൻ വേണ്ടി യു പി എസ് സിയോട് അപേക്ഷിക്കുന്നു. അങ്ങനെ തിരുവനന്തപുരം സെന്റർ പരീക്ഷയ്ക്ക് ലഭിക്കുന്നു. ദാരുണമായ ഒരുപാട് സംഭവങ്ങൾ ഉണ്ടായെങ്കിലും നിക്ഷയദാർഢ്യത്തിന്റെ കരുത്തുകൊണ്ട്, ആത്മവിശ്വാസത്തിന്റെ ഉൾക്കരുത്തുകൊണ്ട് മുഹമ്മദ് അലി ഷിഹാബ് തന്റെ പഠനം പൂർത്തീകരിക്കുന്നു. പരിശീലനത്തിലൂടെ ലഭിച്ച വിവരങ്ങളൊക്കെ സ്വന്തം ശൈലിയിലും സ്വന്തം രീതിയിലും സ്വാംശീകരിച്ച് പരീക്ഷയ്ക്ക് തയ്യാറാകുന്നു. പ്രിലിമിനറി ലഭിക്കുന്നു, മെയിൻ പരീക്ഷയിൽ പാസ്സാകുന്നു, ഇന്റർവ്യൂവിന് പോകുന്നു, ഇന്റർവ്യൂവിലും പാസ്സാകുന്നു. ഇന്റർവ്യൂ പാസ്സായി മസൂറി എന്ന് പറയുന്ന ലാൽ ബഹദൂർ ശാസ്ത്രി അക്കാദമി ഫോർ അഡ്മിനിസ്ട്രേഷനിൽ പോയി നിൽക്കുന്ന രംഗം വരെ നീണ്ടു നിൽക്കുന്ന നീണ്ട കഥയുടെ ചരിത്ര തന്തുക്കൾ കോർത്തിണക്കിയ ഒരു അത്ഭുതകരമായ പുസ്തകമാണ് വിരകറ്റം എന്ന് പറയുന്ന ഈ പുസ്തകം. പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളെ, എല്ലാവരും ഇതൊന്ന് വായിച്ചിരിക്കണം. മലപ്പുറത്തെ ഇടവണ്ണപ്പാറക്കടുത്തെ ചീടിക്കുഴി എന്ന് പറയുന്ന ഒരു കുഗ്രാമത്തിൽ ജനിച്ച ഒരു വിദ്യാർത്ഥി അവിടെ നിന്ന് വളർന്ന് വളർന്ന് വളർന്നു വന്ന് പഠനത്തിന്റെ അത്യുന്നത തലങ്ങളിലേക്കൊന്നും എത്തിയിട്ടില്ല, കോളേജ് ക്യാമ്പസിൽ പോയി ഡിഗ്രി തീർത്തിട്ടില്ല, ഒരു ഡിസ്റ്റന്റ് എഡ്യൂക്കേഷനിലൂടെ ഡിഗ്രി തീർത്ത വിദ്യാർത്ഥി ആ ഡിഗ്രിയുടെ പിൻബലത്തിൽ ഹിസ്റ്ററിയിലെ ഡിഗ്രി കൊണ്ട് യു പി എസ് സി വിളിച്ച് ഐ എ എസ് നേടി മസൂറിയിലെ ലാൽ ബഹദൂർ ശാസ്ത്രി അക്കാദമി ഓഫ് അഡ്മിനിസ്ട്രേഷനിൽ എത്തുന്ന കഥകൾ വിവരിക്കുന്ന ഒരു പുസ്തകമാണിത്. വായിച്ചിരിക്കണം, ഇത് നമ്മൾ ഉൾക്കൊള്ളണം. നമുക്കറിയാം എ പി ജെ അബ്ദുൽ കലാമിനെ കുറിച്ച് സ്വപ്നങ്ങളെക്കുറിച്ച് പറഞ്ഞ, രാമേശ്വരത്തെ മണൽ തരികളെ രോമാഞ്ചം കൊള്ളിച്ച ഒരു വിദ്യാർത്ഥി. നമുക്ക് അത്ര ദൂരേക്ക് പോകേണ്ടതുണ്ടോ നേതാക്കൾ കാണാൻ? നമുക്ക് ന്യൂയോർക്കിലേക്ക് പോകേണ്ടതുണ്ടോ? അമേരിക്കയിലെ അബ്രഹാം ലിങ്കനെ കുറിച്ച് പറയേണ്ടതുണ്ടോ? നമുക്ക് ഉഴവൂരിലെ, പാലക്കാട് ജില്ലയിലെ ഉഴവൂരിൽ ജനിച്ച, വളരെ പാവപ്പെട്ട ഒരു കുടുംബത്തിൽ ജനിച്ച കെ ആർ നാരായണനെ കുറിച്ച് സൂചിപ്പിക്കേണ്ടതുണ്ടോ? നമ്മുടെ ഈ പ്രദേശത്ത് എല്ലാവിധ കഷ്ടപ്പാടും, കുടുംബത്തിന്റെ എല്ലാ പ്രയാസങ്ങളും, എല്ലാ ദുരിതങ്ങളും പേറി നിന്നിരുന്ന ഒരു കുട്ടിയെ പീഡികയിലെ 7ാം ക്ലാസ്സിന് ശേഷം പീഡികയിലെ ഒരു ജോലി മാത്രം ആയി ഒതുങ്ങേണ്ടിയിരുന്ന ഒരു ബാല്യം വളർന്നു വന്ന ഐ എ എസ് ആയ കഥ. ഷിഹാബ് ഈ പുസ്തകം സമർപ്പിക്കുന്നത് 3 പേർക്കാണ്. 1, അകപ്പൊരുളായ വായിച്ച്, വായിച്ച് എന്ന് അദ്ദേഹം ഉദ്ദേശിച്ചത് പിതാവ്. മറ്റൊന്ന്, കണ്ണീരാൽ തലയിണ നനച്ച മാതൃത്വം. 3, അരക്ഷിതരായ അനാഥ ബാല്യം, ബാല്യങ്ങൾക്ക്. 3 പേരൊന്ന് ആലോചിക്കും. കഷ്ടപ്പാടുകൾ നിറഞ്ഞ ഒരു പുഴ നീന്തിക്കടന്നതിന് ശേഷം ആ കഷ്ടപ്പാടുകൾ മറന്നുപോകുന്ന എത്ര ആളുകളുണ്ട്. കഷ്ടപ്പാട് നിറഞ്ഞ, ഇന്നലകളെ സൃഷ്ടിച്ച, നന്മകൾ സൃഷ്ടിച്ച ആളുകളെ ഓർക്കുന്നു, തന്നെ വളർത്തിയ മാതാപിതാക്കളെ ഓർക്കുന്നു, തനിക്ക് തണൽ നൽകിയ അനാഥശാലയെ ഓർക്കുന്നു, അവിടെ വരുന്ന അനാഥ ബാല്യങ്ങൾ അനുഭവിക്കുന്ന കഷ്ടപ്പാടുകൾ അറിയുന്നു, അവർക്ക് വേണ്ടി സമർപ്പിക്കുന്നു ഈ പുസ്തകം. തീർച്ചയായും എൻ എസ് മാധവനാണ് ഈ പുസ്തകത്തിന്റെ അവതാരിക എഴുതിയത്. അദ്ദേഹം ഒരു വാക്ക് പറയുന്നുണ്ട്, ഇത് ജീവിതം വെട്ടിപ്പിടിച്ചവന്റെ കഥയല്ല. ഈ പുസ്തകം ജീവിതം ജീവിതം കൊണ്ട് ഗാഥരചിച്ചതിന്റെ കഥയാണ് എന്ന് പറയുന്നുണ്ട്. അത്രമാത്രം വിപുലമായ, അതോടൊപ്പം തിരിച്ചറിവ് നൽകുന്ന, പ്രചോദനം നൽകുന്ന, പ്രതിസന്ധി നിറഞ്ഞ ഏതൊരു സാഹചര്യത്തെയും നിക്ഷയദാർഢ്യത്തോടുകൂടെ നേരിടാനുള്ള കരുത്ത് നൽകുന്ന ഈ പുസ്തകം നിങ്ങളൊക്കെ വായിച്ചിരിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും